അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യത്തെ SSLC പരീക്ഷ പൂർത്തിയാക്കിയ നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട, നമ്മുടെ ചാനലിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളെന്നാട്ടപ്പ എല്ലാവരും പറയണത്, എക്സാമിന് എല്ലാവരും മോട്ടിവേഷൻ കൊടുക്കണേ. അപ്പം എല്ലാവരും മോട്ടിവേഷൻ കൊടുത്ത് വിട്ട സ്റ്റീൽ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. എന്താ വാങ്ങിയ ആദ്യം? എന്താ വാങ്ങിയ? 500 രൂപയ്ക്ക് അത് കേക്കട്ടെ. 500 രൂപയ്ക്ക് ഒന്നും കാട്ടിയിട്ടില്ലേ? അപ്പൊ ഈ പൈസ ആരാന്ന്? ഇത് മച്ചിന്ന്. സ്റ്റീലിവിടെന്നിട്ടാണ് ഇത് ഗ്രൂപ്പ് തുറന്നോക്കട്ടെ. അതിൽ കാണാണ് ടെൻഷൻ ഇല്ലാതെ പരീക്ഷയ്ക്ക് ഇറങ്ങുക, എഴുത്തും അങ്ങനെ തന്നെ. അവസാനം 10 മിനിറ്റ് ഫ്രീ ആക്കുക, എഴുതിയവ ചെക്ക് ചെയ്യാൻ. ഒരുത്തരം എഴുതാമെന്ന് കരുതി പിന്നീന്ന് മറ്റൊന്ന് ഇതിനേക്കാൾ നല്ലതെന്ന് കരുതി സ്കിപ്പ് ചെയ്യുമ്പോൾ ഒഴിവാക്കിയ ചോദ്യ നമ്പർ ബട്ടൺ മറക്കരുത്. കൂൾ ഓഫ് ടൈം കൂടുതൽ അറിയുന്നവ കണ്ടെത്താനും ചില ഐഡിയകൾ നോട്ട് ചെയ്ത് കുറിച്ച് വെക്കാൻ ശ്രമിക്കുക. നല്ല വിജയം ഉറപ്പ്. പരീക്ഷ കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യുന്നവരോട് കൂടെ നിൽക്കരുത്. വിഷയം മാറ്റി സംസാരിച്ച് അവരെ പിന്തിരിപ്പിക്കുക. മരിച്ചുപോയ കുട്ടിക്ക് ജാതകം എന്ത് ഫലം ചെയ്യാൻ? എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഷറഫുദ്ദീൻ സാർ. ഷറഫുദ്ദീൻ സാറ് കൊടുത്താട്ടോ. പക്ഷെ ഇതിവിടെ കണ്ടത് ഇവിടെ എത്തിയിട്ടാണ്, പെരിയിലെത്തിയിട്ടാണ് ഇത് കാണുന്നത്. ചർച്ച ചെയ്തോ ഉത്തരങ്ങളൊക്കെ? ചർച്ച ചെയ്തോ ഉത്തരങ്ങളൊന്നും? ചർച്ച ചെയ്തില്ല, ഞാൻ നേരെ പോകുന്നു. നേരെ പോകുന്നു ഇംഗ്ലീഷ് ക്ലാസ്. താങ്കൾ വൈകുന്നേരം എത്തുന്നാണല്ലോ പറഞ്ഞത്, ഇപ്പോൾ എങ്ങനെ നേരത്തെ എത്തി? അത് പറഞ്ഞാല് പെട്ടെന്ന് എനിക്കൊരു പുണ്ണുവേദന ആണോണ്ട്. പുണ്ണുവേദന? പുണ്ണുവേദന എന്നപ്പോ ഞാൻ പോകുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പരീക്ഷ. നല്ല പരീക്ഷ. നല്ല പരീക്ഷ. എല്ലാ ഉത്തരങ്ങളും എഴുതിയോ? എഴുതി. അപ്പൊ ബാക്കിയുള്ള 10-ാം ക്ലാസ്സുകാരോട് എനിക്ക് എന്താണ് പറയാനുള്ളത്? വരും ദിവസങ്ങളിലെ പരീക്ഷകൾ ഇത് പിടിച്ച്, വരും ദിവസങ്ങളിലെ പരീക്ഷകളിൽ എല്ലാവരും കഠിനമായി പ്രയത്നിക്കുക. ഉറങ്ങണേന്റെ സമയം കൂട്ടുക, നേരത്തെ നീക്കണ സമയം കുറക്കുക. ഉറങ്ങണേന്റെ സമയം കൂട്ടുക, അല്ല ഉറങ്ങണ സമയം നീട്ടുക. നേരത്തെ നീക്കേണ്ട സമയം എന്നുവെച്ചാൽ ഉറങ്ങണേന്റെ സമയം 12 മണിയൊക്കെ ആക്കുക. നേരത്തെ ചില ഒരു 5 മണി 6 മണി ഉറങ്ങണ സമയം കുറക്കുക. അങ്ങനെ ആക്കുക. ഇപ്പൊ ഒരു ഗുണമല്ല, ഇപ്പൊ ആർക്കും പഠിച്ചതിൽ ഇതാണ് അവസാനത്തെ ഒരു ഗുണം. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുണമല്ല, പഠിച്ചല്ല നിവർത്തിയൊന്നുമില്ലല്ലോ. നല്ലായിട്ട് ഇപ്പൊ പഠിക്കുക. ഇനി മാത്സ് ഒക്കെ വരുന്നുണ്ട്, മാത്സ് ഒക്കെ ഉഷാറാക്കുക എല്ലാവരും. അടുത്ത പരീക്ഷ ഇംഗ്ലീഷ് ആണ് നാളെ. നാളെ അല്ല മറ്റന്നാളെ. അപ്പോ അതിനൊക്കെ എല്ലാവരും ഉഷാറായി പഠിക്കുക. ഇൻഷാല്ലാഹ് എല്ലാവർക്കും A+ കിട്ടട്ടെ. ഐ മീൻ എല്ലാവർക്കും ഒരുപോലെ A+ കിട്ടട്ടെ. എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ. ആമീൻ. അച്ചമാത്ത ഒരു ആമീൻ പറഞ്ഞി. ആമീൻ. ആമിയല്ല ആമീൻ പറഞ്ഞി. എല്ലാവർക്കും 10-ാം ക്ലാസ് ഇപ്രാവശ്യം പ്രതീക്ഷ ചെയ്തതിന് എല്ലാവർക്കും ആമീൻ. A+ കിട്ടട്ടെ. ആമീൻ. ആമീൻ. അപ്പൊ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു? ഇല്ലേ, പരീക്ഷ ഒരു പരീക്ഷ കഴിഞ്ഞു. അപ്പൊ തുടങ്ങണല്ലോ. തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ എന്താ ബേജാറാകാം? കണ്ണില് എങ്ങനെ കണ്ണ് കുത്തുക, എന്നിട്ട് കണ്ണ് നീച്ചിക്കാണ്ട് ഈർക്കളി കണ്ണില് വെക്കുക. കണ്ണ് നേരെയാക്കി വെച്ച് പഠിച്ചു വെച്ചാണ്. അങ്ങനെ അങ്ങനെ പഠിപ്പിച്ച, അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടേ. അങ്ങനെ ആരെ പഠിപ്പിച്ചേ? അങ്ങനെ ആ മോഹൻലാലിന്റെ കണ്ണിൽ വെച്ചുകൊണ്ട്. എല്ലാവർക്കും ഒരു വിജയാശംസകള്. എല്ലാ കൊറേ ആൾക്കാർ എനിക്ക് വിജയാശംസകൾ നൽകി, അങ്ങക്കാർക്കും വിജയാശംസകൾ നൽകിയില്ല. അപ്പൊ എല്ലാവർക്കും എന്റെ വക ഒരു വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ് ഗായ്സ്. എല്ലാവർക്കും A+ കിട്ടട്ടെ. ഇൻഷാല്ലാ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.